ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് കൊതുകിനെയും ഈച്ചേനെയും എല്ലാം തുരത്താൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരുപാട് കൊതുക് നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊതുക് അതുപോലെ ഈച്ചയൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇപ്പം നല്ല മഴക്കാലമല്ലേ, ഈ മഴയത്തെ നമ്മുടെ ചെടികളിൻ്റെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ ഈ വെള്ളം കെട്ടിക്കെട്ടി നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരുപാട് കൂത്താടികളും അതുപോലെ തന്നെ കൊതുകുകളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നതും. അത് നമ്മുടെ വീടിനുള്ളിൽ വരികയും നമ്മളെല്ലാം കടിക്കുകയും പല പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പം നമ്മൾ ചെടികളൊക്കെ നട്ടുവെക്കുന്ന അടുത്ത് തന്നെ ഇതുപോലൊരു തുളസി നട്ടുവെക്കുവാണെങ്കിൽ നമ്മുടെ അധികം കൊതുകുകളോ കൂത്താടികളോ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല കേട്ടോ. ഈ തുളസിയുടെ ഒരു മണം അടിച്ചിട്ട് ആ കൊതുകുകളും അതുപോലെ ഈച്ചകളും ഒന്നും നമ്മുടെ വീടിനുള്ളിൽ കയറി വരത്തില്ല. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ. പിന്നെ നമ്മുടെ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ ചെടികളിലൊക്കെ ഒരുപാട് വെള്ളം കെട്ടിക്കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് ഈ കൊതുക് ഈച്ച എല്ലാം ഉണ്ടായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് വരികയും അങ്ങനെയാണ് നമ്മൾ ഈ അടുക്കടിച്ച് നമുക്ക് പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അന്നപ്പോൾ നമുക്ക് ഈ ചെയ്യാവുന്ന കിട്ടിക്കാ ചെരിസൂത്രമാണ്. അപ്പോൾ നമ്മുടെ വീടിന് വെളിയിൽ കൊതുക് ഉണ്ടെങ്കിൽ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയുള്ള അടിപൊളി ടിപ്പാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനം മാത്രം മതി. നമുക്ക് അതിനായിട്ട് പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്ന കണ്ട് നോക്കും. വളരെ നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വീടുകളിലുള്ള ഈ നമ്മൾ അരിവേപ്പ് അതുപോലെ തന്നെ ഒരുപാട് ഇലകൾ പപ്പായ ഇല ഇതൊക്കെ ഇട്ട് നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് നാട്ടുപുറത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഗൾഫ് രാജ്യത്തുള്ളവർ പ്രവാസികൾക്ക് ഒത്തിരി പേർക്ക് ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പും കൂടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ്. പെട്ടെന്ന് ഇതൊന്നും ഇല്ലാത്ത വീടുകൾ കാണുമല്ലോ, അപ്പോൾ അവർക്കും ചെയ്യാൻ പറ്റിയ ടിപ്പാണ്. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കോൾഗേറ്റാണ് എടുക്കുന്നത് കേട്ടോ. വൈറ്റ് കളർ കോൾഗേറ്റ് തന്നെ വേണം കേട്ടോ. നിങ്ങളുടെ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിൽ കാണും ഈ കോൾഗേറ്റ്. അപ്പോഴത്തേക്ക് ആ അതിൽ ഒരു ടീസ്പൂൺ കോൾഗേറ്റ് എടുക്കുക. ഈ ഒരു സൂത്രമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ കയ്യിൽ കടുകെണ്ണ കാണുമല്ലോ, കടുകെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ ഇതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നീം ഓയിൽ ഇതാണ്. ഈ മൂന്നെണ്ണയാണ് ഏറ്റവും നല്ലത്. പക്ഷേങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിലും മതി, സൺഫ്ലവർ ഓയിലും എടുക്കാം. അല്ലാതെ വേറെ പാം ഓയിൽ ഒന്നും എടുക്കരുത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ, അതൊന്നും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർ മാത്രമേ ഉള്ളെങ്കിൽ അതെടുത്താൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറുണ്ട്, നല്ല മഞ്ഞ കളറാണല്ലോ. അപ്പോൾ ഈ കടുകെണ്ണയ്ക്ക് ഈ കടുകെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ പേസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കിട്ടണം കേട്ടോ. ഈ രണ്ട് സൂത്രം മതി നമ്മുടെ വീട്ടിൻ്റെ അകത്തെ കൊതുകിനെയും ഈച്ചേനെയും തുരത്താൻ. ഒറ്റ ഒന്ന് പുകച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് ഇതിനൊക്കെ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, അത്രയ്ക്ക് എഫക്റ്റാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. നല്ല കൊതുക് ശല്യമായിരുന്നു, ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി കട്ടിക്കിരിക്കുന്നത് ലൂസായിട്ടിരിക്കണം. അതിന് എണ്ണ മാത്രം വേണം ഒഴിക്കും. പച്ചവെള്ളമോ വിനാഗിരിയോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടരുത്. ഈ എണ്ണയും നമ്മുടെ പേസ്റ്റും മാത്രം മതി. ഇനി ഞാനിത് ഒരു നമുക്ക് കത്തിച്ച് വെക്കാം. നിങ്ങളുടെ വീടുകളിൽ ചീരാതുണ്ടെങ്കിൽ ചീരാതെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ എന്താണോ പുകയ്ക്കാനോ ഈ ഇങ്ങനെ കത്തിച്ച് വെക്കാനുള്ളത് അതെടുത്താൽ മതി. ഞാനിപ്പോൾ ചിരാതിലാണ് ഇത് കത്തിച്ച് കാണിക്കുന്നത്. ഈ ചിരാതിന് 4 രൂപ വിലയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഏത് ഇതുപോലെ ഒരു ചിരാത് മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് സന്ധ്യ സമയങ്ങളിൽ ഈ ചിരാതിൽ വെച്ച് കത്തിച്ച് വെക്കാം. അതിനായിട്ട് വേറെ ഒരു പാത്രം ഒന്നും എടുക്കണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിരാത് എടുത്തിട്ടുണ്ട്. ഈ ചിരാതിലേക്ക് ഞാൻ ഇതുപോലെ നമ്മുടെ വിളക്കെണ്ണയുടെ തിരിയാണ്. ഈ തിരി ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിരിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ബെൽബട്ടൺ എന്നെ വിളിച്ച് ചെയ്ത് വെക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, അത് ഫുള്ളും ഞാൻ നമ്മുടെ ഈ ചിരാതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തിരിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിരി ഇല്ലാത്തൊരു കോട്ടൻ്റെ തുണി തിരിയാക്കി എടുത്താൽ മതി. ഇതിനായിട്ട് പൈസ ഒന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനിതൊന്ന് കത്തിച്ച് കാണിക്കുന്നത്. അപ്പോൾ ദേ ഇതെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ തിരിയിലേക്ക് ഞാൻ അല്ലാതെ ഇച്ചിരി എണ്ണയൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക, ഒന്ന് കത്തിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് സന്ധ്യ സമയത്താണ് കേട്ടോ. രാവിലെ കത്തിച്ച് വെക്കുവാണെങ്കിൽ ഈ ചെയ് കൊതുക് രാവിലെ ഉണ്ടല്ലോ,
അതിപ്പോൾ കത്തിച്ച് വെക്കുവാണെങ്കിലും വീടിൻ്റെ അകം നല്ല സുഗന്ധമായിരിക്കും, നല്ലൊരു മണവുമായിരിക്കും. അതുപോലെ തന്നെ ഈച്ചയും കൊതുകും എല്ലാം പോയി കിട്ടിക്കട്ടെ. ഒരുപാട് ഈച്ചയും കൊതുകൊക്കെ ഉള്ള വീട് പരിസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ കത്തിച്ച് വെച്ചാലും കുഴപ്പമില്ല, സന്ധ്യയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കത്തിച്ച് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഒന്ന് ഇങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ആ ഇടി കത്തിച്ച് വെച്ചപ്പോൾ തന്നെ നമ്മുടെ വീടിനകത്തുള്ള സുഗന്ധമാണ്, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണിത്. ഇതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടോട് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തിരികെ കൊളുത്തി ഒന്ന് വെക്കുവാണെങ്കിൽ നമ്മുടെ വീടിനകം നല്ലൊരു മണവുമായിരിക്കും, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ കൊതുകിൻ്റെയും ഈച്ചയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഡെങ്കിപ്പനി അതുപോലെ ഈ കൊതുകൊക്കെ പോയി വേസ്റ്റിലൊക്കെ ഇരുന്നിട്ടല്ലേ വന്ന് ഫുഡിലൊക്കെ ഇരുന്ന് നമ്മുടെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളറിയത്തില്ലല്ലോ കഴിക്കുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങളുണ്ടാകും. അതുപോലെ കൊതുക് കടിച്ച ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലാതിരിക്കാനും കൊച്ചു കുട്ടികളെ പോലും കടിച്ചാൽ പോലെ അത് നമുക്ക് പറയാൻ പോലും അറിയത്തില്ല കൊതുക് കടിച്ചെന്നോ ചൊറിയുന്നോ വേദനയുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഇത് മേടിച്ച ഓരോ സ്പ്രേകളും അതുപോലെ തന്നെ കൊതുക് നിവാരണികൾ ഒരുപാട് നമ്മൾ മേടിക്കാൻ കിട്ടുമല്ലോ. അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് പല പല ശ്വാസം മുട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമുക്ക് ഒരു സൈഡ് എഫക്റ്റോ അതുപോലെ തന്നെ നമുക്ക് ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. നമുക്കിത് ബെഡ്റൂമിൽ കൊണ്ടുവെക്കാം. അതുപോലെ നമുക്കിതുപോലെ എവിടെയാണോ നിങ്ങൾക്ക് ഈ കൊതുകിൻ്റെ ശല്യം കൂടുതൽ ജനലിനടുത്ത് കൊണ്ടുവെക്കാം. കൊതുകിൻ്റെ ശല്യം കൂടുതൽ വരുന്നത് ഈ ജനലിനടുത്തൊക്കെയാണല്ലോ, അപ്പോൾ അവിടെ കൊണ്ടുവെക്കാം. ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ കിച്ചണിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടില്ലോ, ഒന്ന് കണ്ടില്ലേ, അതൊക്കെ ഈച്ച വന്ന് എനിക്ക് കണ്ടില്ലേ. അപ്പോൾ ഈ നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈച്ച പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഈച്ച അങ്ങനെ വന്നിട്ടേ ഇല്ല. പിന്നെ അത്രയ്ക്കൊരു സ്മെല്ലാണ്, അതിലൊക്കെ നല്ലൊരു മണമാണ്, നമുക്ക് ഇഷ്ടപ്പെടുക മണം കേട്ടോ. പക്ഷേ ഈച്ചയ്ക്ക് പൊതുവിനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. അതൊരു പേസ്റ്റൊക്കെ ആയത് കാരണം ആ പേസ്റ്റിൻ്റെ ഒരു മണം നല്ലൊരു മണമാണല്ലോ. അപ്പോൾ അത് ആ ഒരു മണം അടിച്ചിട്ട് ഇതെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലോട്ടൊന്ന് കൊണ്ടുവെക്കുവാണ്. കിച്ചണിൽ ഇതുപോലെ ഈച്ച ശല്യം ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഈച്ച കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കിച്ചണിലൊന്ന് കൊണ്ടുവെക്കുവാണെങ്കിൽ നല്ലൊരു നമുക്ക് കൊതുകൊക്കെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഫാനൊന്നും ഇട്ടില്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ ആ കൊതുകിൻ്റെ ശല്യവും മാറും, ഈച്ചയുടെ ശല്യവും മാറും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.